കേരള സ്റ്റോറി വിഷയം, അതിനെതിരെ കുപ്രചാരണങ്ങളൊക്കെ തന്നെ CPM അതുപോലെ തന്നെ കോൺഗ്രസും അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ കണക്കാക്കാതെ കേരളത്തിലെ മിക്ക സഭകളും ഈ കേരള സ്റ്റോറി എന്ന സത്യം തുറന്നു കാട്ടുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് താമരശ്ശേരി രൂപത ഇന്ന് ഈ KCYM യൂണിറ്റുകളിൽ സിനിമ പ്രദർശിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. എപ്പോഴായിരിക്കും സിനിമ പ്രദർശനം നടക്കുന്നത്? ഒപ്പം തന്നെ KCYM യൂണിറ്റിലെ അംഗങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ യാതൊരു രാഷ്ട്രീയവുമില്ല, സത്യം തുറന്നു കാട്ടുക, അത് യുവജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും. രജനി, ഇന്ന് താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഏകദേശം 120 KCYM യൂണിറ്റുകളിലായിരിക്കും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുക. എല്ലാ യൂണിറ്റുകളും കൃത്യമായ ഒരു സമയമില്ല, വ്യത്യസ്ത സമയങ്ങളിൽ അവർ സിനിമ പ്രദർശിപ്പിക്കും എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ സിനിമ, കേരള സ്റ്റോറി സിനിമ റിലീസായത് മുതൽ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. വർഗീയത പരത്തുന്ന സിനിമയാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ ഈ സിനിമ റിലീസായത് മുതൽ അത്തരത്തിലുള്ള ഒരു കുപ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊന്നും വകവെക്കാതെയാണ് ഇപ്പോൾ KCYM യൂണിറ്റുകളും താമരശ്ശേരി അതിരൂപതയൊക്കെ മുന്നോട്ടേക്ക് വരുന്നത്. ഒരു ഘട്ടത്തിനു ശേഷം ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിച്ചത് മുതലാണ് ഇത്തരം ഒരു വിവാദം വീണ്ടും കത്തിക്കയറിയത്. ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിക്കുന്നു, തുടർന്ന് ഇടുക്കി രൂപത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറാകുന്നു. അതിനു പുറമെയാണ് ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത് മുതൽ വലിയ വിവാദങ്ങൾക്ക് വഴിവരുന്നിട്ടു. ഇടതുമുന്നണിയും വലതുമുന്നണിയും സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നു. അപ്പോൾ ഇടുക്കി രൂപതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് KCYM-ന്റെ താമരശ്ശേരി യൂണിറ്റിലും സിനിമ പ്രദർശിപ്പിക്കാൻ അവർ തയ്യാറായത്. മുൻപേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, ശനിയാഴ്ച, അതായത് ഇന്ന് സിനിമ പ്രദർശിപ്പിക്കും എന്ന പ്രഖ്യാപനത്തോടു കൂടിയിട്ടായിരുന്നു അവർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയായിരുന്നു ഇത്തൊരു കാര്യം അറിയിച്ചത്. ആ സമയത്ത് തന്നെ തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള ചില KCYM യൂണിറ്റുകളിലും സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി. തലശ്ശേരി രൂപതയുടെ ചെമ്പന്തൊട്ടി KCYM യൂണിറ്റിലൊക്കെ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും പ്രതിപക്ഷ നേതാക്കളൊക്കെ ശക്തമായ വിമർശനവുമായി KCYM-നും താമരശ്ശേരി രൂപതയ്ക്കും ഇടുക്കി രൂപതയ്ക്കുമെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ച് കളയുകയാണ് KCYM യൂണിറ്റുകൾ. ഇതിന് രാഷ്ട്രീയമില്ല, ഒരു അജണ്ടയുടെയും ഭാഗമാവുകയല്ല ഞങ്ങൾ ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സിനിമാ പ്രദർശനം നടക്കുന്നത്. സംസ്ഥാനത്ത് തീവ്രവാദ റിക്രൂട്ട്മെന്റ് ഉണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹിഡൻ അജണ്ടകളെ വെളിപ്പെടുത്താൻ, വിദ്യാർത്ഥികളെ അത്തരം അജണ്ടകളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് താമരശ്ശേരി രൂപത KCYM യൂണിറ്റ് പ്രസിഡന്റ് റിച്ചാർഡ് ജോൺ ഒക്കെ പ്രതികരിച്ചത്. അതായത്, ഞങ്ങളുടെ സഭകളിൽ എന്തു പ്രദർശിപ്പിക്കണമെന്ന് മറ്റാരും, പുറമേ നിന്നുള്ള ആളുകൾ തീരുമാനിക്കേണ്ടതില്ല. ഞങ്ങൾ തന്നെ അത് തീരുമാനിക്കും, ഞങ്ങൾ അത് നടപ്പിലാക്കും. അതിൽ ആരുടെയും അഭിപ്രായം തേടേണ്ടതില്ല, അല്ലെങ്കിൽ ആരും അഭിപ്രായം പറയേണ്ടതില്ല എന്ന ശക്തമായ ഒരു അഭിപ്രായമാണ് KCYM-ന്റെ യൂണിറ്റ് താമരശ്ശേരി രൂപത പ്രസിഡന്റൊക്കെ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഇടത് വലത് മുന്നണികളുടെ ഭീഷണികളെ വകവയ്ക്കാതെ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തിന് KCYM തയ്യാറാകുന്നു. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള 120 KCYM യൂണിറ്റുകളിൽ ഇന്ന് സിനിമയുടെ പ്രദർശനം നടക്കും. ഇതിനെ തടയാനും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ പ്രദർശനത്തെ വർഗീയമാണെന്ന് പറഞ്ഞുകൊണ്ട് താമരശ്ശേരി രൂപതയൊക്കെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഇടതു വലത് മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിലും ആ ഭീഷണികളെ വകവെക്കാതെ അതിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് വിവാദങ്ങൾക്ക് ഇടം നൽകാതെ ഈ രൂപതയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികളെയും കുട്ടികളെയും ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി സിനിമ അവർ ഇന്ന് തന്നെ പ്രദർശിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 120 യൂണിറ്റുകളിലായിരിക്കും സിനിമയുടെ പ്രദർശനം നടക്കുക. എല്ലാ യൂണിറ്റുകളിലും ഒരേ സമയത്തുള്ള പ്രദർശനം നടക്കുക. വ്യത്യസ്ത സമയങ്ങളിലായിട്ടായിരിക്കും സിനിമയുടെ പ്രദർശനം. രജനി, ശരി. കേരള സ്റ്റോറി സിനിമയ്ക്കെതിരായ CPM കോൺഗ്രസിന്റെ നീക്കങ്ങളൊക്കെ തന്നെ പാളുന്നുണ്ട്. ഇടുക്കി താമരശ്ശേരി രൂപതയ്ക്ക് പിന്നാലെ ഇപ്പോൾ തലശ്ശേരി രൂപതയുടെ കീഴിൽ KCYM യൂണിറ്റുകൾ ഇന്ന് സിനിമ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.